Hi friends, welcome to our channel High Hopes. In the number English grammar, le oru topic ile kaanu pogunnu. English grammar ariyumbol adisthanamayi ariyenda kurachu kaaryangal undu. Adum nammal ee topicinodoppam thanne paranju pogum. Srandhikka sentence ennu parayunna oru cheriya topic. Vachal ee sentence enna topic arinjal maatrame റിപ്പോർട്ടർ സ്പീച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് നോക്കാം എന്താണ് സെന്റൻസ്. സെന്റൻസിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഏതൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ അറിഞ്ഞിരിക്കേണ്ട ഏതൊരാള് സെന്റൻസിനെ പറ്റി ചോദിച്ചാൽ, സെന്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ പറയുന്ന ഒരു ഡെഫിനിഷൻ. സെന്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. അതാണ് സെന്റൻസിന്റെ ഒരു ഡെഫിനിഷൻ. സെന്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. നമുക്ക് നോക്കാം. ഇവിടെ മൂന്ന് സെന്റൻസുകളാണ് തന്നിരിക്കുന്നത് അല്ലെ. മൂന്ന് സെന്റൻസ് വാചകങ്ങൾ. ഒന്നാമത്തെ സെന്റൻസ്, ഈസ് എ മെഷീൻ യൂസ്ഫുൾ കമ്പ്യൂട്ടർ. അപ്പോൾ സെന്റൻസിന്റെ ഡെഫിനിഷൻ എന്തുവാണ്? സെന്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഒരു കൂട്ടം വാക്കുകൾ ചേരുന്നതാണ് സെന്റൻസ്. ഇതൊരു കൂട്ടം വാക്കുകളാണ്. ഈസ് എ മെഷീൻ യൂസ്ഫുൾ കമ്പ്യൂട്ടർ, അത് ഒരു കൂട്ടം വാക്കുകളാണ്. പക്ഷെ അതൊരു കംപ്ലീറ്റ് സെൻസ് നൽകുന്നുണ്ടോ? ഒരു പൂർണ്ണമായിട്ടുള്ള, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആശയം, ഒരു അർത്ഥം നൽകുന്നുണ്ടോ? ഇത് വായിച്ചാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സെന്റൻസ് എന്ന് വെച്ചാൽ, സെന്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ഒരു കൂട്ടമാണ് സെന്റൻസ്. അതോടൊപ്പം വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്, പൂർണ്ണമായ ഒരു അർത്ഥവും നൽകുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെന്റൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ, കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ. കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ. ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് അർത്ഥം കിട്ടുന്നുണ്ട് അല്ലെ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഉപയോഗമുള്ള ഒരു മെഷീനാണ് അല്ലെ. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് അത് സെന്റൻസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഒരു കൂട്ടം വാക്കുകൾ ചേർന്നതാണെങ്കിൽ അതൊരു സെന്റൻസ് അല്ല. അപ്പോൾ ഇതൊരു സെന്റൻസ് ആണോ? അല്ല, ഇത് സെന്റൻസ് അല്ല. കാരണം ഇതൊരു വ്യക്തമായ ഒരു സെൻസ്, ഒരു അർത്ഥം നൽകുന്നില്ല. രണ്ടാമത്തെ കേസ്, കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യക്തമായ അർത്ഥം നൽകുന്നുണ്ട് അല്ലെ. വ്യക്തമായ ഒരു ആശയം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഈസ് എ യൂസ്ഫുൾ മെഷീൻ ഇതൊരു സെന്റൻസ് ആണ്. കാരണം ഇത് ഒരു കൂട്ടം വാക്കുകൾ ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ എന്തുകൂടാണ്? ആ, പൂർണ്ണമായ ഒരു അർത്ഥം, ഒരു ആശയവും നൽകുന്നതാണ്. മൂന്നാമത്തെ സെന്റൻസ് നോക്കുക, ഹി ഈറ്റ്സ് എ മാംഗോ. ഹി ഈറ്റ്സ് എ മാംഗോ, അത് സെന്റൻസ് ആണോ? ഒരു കൂട്ടം വാക്കുകൾ ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെൻസ്, ഒരു അർത്ഥവും നൽകുന്നതാണ്. ഹീറ്റ്സ് എ മാംഗോ, അവനൊരു മാംഗോ കഴിക്കുന്നു അല്ലെ. ആ അർത്ഥം, ഒരു പൂർണ്ണമായ ആശയം നൽകുന്നു. അതുകൊണ്ട് ഇതെന്താണ്? സെന്റൻസ് ആണ്. അപ്പോ സെന്റൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ, വാചകം എന്താണെന്ന് മനസ്സിലായല്ലോ. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. ഒരു സെന്റൻസ് എടുത്തു നോക്കിയാൽ അതിൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ വേർഡ്സുകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഹി ഈറ്റ്സ് എ മാംഗോ, അവൻ മാങ്ങ കഴിക്കുകയാണ്. ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വെർബ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇതിൽ ഏത് സബ്ജക്റ്റ്, ഏത് വെർബ്, ഏത് ഒബ്ജക്റ്റ്, അത് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. ഇവിടെ സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹീ ആണ്. സബ്ജക്റ്റ് ഏതാണ്? ഹീ ആണ്. വെർബ് ഏതാണെന്ന് ചോദിച്ചാൽ ഈഡ്സ് ആണ്. വെർബ് ഏതാണ്? ഈഡ്സ് ആണ്. ഒബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എ മാംഗോ ആണ്. സബ്ജക്ട് എന്ന് വെച്ചാൽ ആരെ പറ്റി പറയുന്നുവോ, എന്തിനെ പറ്റി പറയുന്നുവോ, അതാണ് സബ്ജക്ട്. ഓർത്തു വെക്കുക, സബ്ജക്ട് എന്നാൽ ആരെ പറ്റി പറയുന്നുവോ, എന്തിനെ പറ്റി പറയുന്നുവോ, അതാണ് സബ്ജക്ട്. ഹി ഈറ്റ്സ് എ മാംഗോ എന്ന് പറയുമ്പോൾ അവൻ മാങ്ങ കഴിക്കുകയാണ്. ആരെ പറ്റിയാ പറയുന്നേ? അവനാണ് മാങ്ങ കഴിക്കുന്നത്, അതാണ് സബ്ജക്ട്. രണ്ടാമത്തെ കേസ് വെർബ് അല്ലെ. ഈറ്റ്സ് എന്ന് പറയുന്ന ഒരു വെർബാണെന്ന് പറഞ്ഞു. വെർബ് എന്ന് വെച്ചാൽ വെർബ് ഡിനോട്ട് ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. There are several verbs in English.
ഒരുപാട് ഒരുപാട് വേർബുകൾ ഇംഗ്ലീഷിലുണ്ട് അല്ലെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഈഡ്സ്, ജമ്പ്, സിംഗ്, സ്ലീപ്പ്, റൈറ്റ് ഒക്കെ പറയുന്ന വേർഡ്സുകളെല്ലാം എന്താണ്? വെർബുകളാണ്. അപ്പൊ നമുക്ക് പറയാലോ, വെർബിന്റെ തൊട്ട് മുമ്പിൽ കിടക്കുന്നതാണ് സബ്ജക്ട്. ഒരു നോർമൽ സെന്റൻസ് എടുത്ത് നോക്കിയാൽ അതിന്റെ വെർബിന്റെ തൊട്ട് മുമ്പിൽ കിടക്കുന്നതാണ് എന്ത്? സബ്ജക്ട്. ശേഷം വരുന്നതാണ് ഒബ്ജക്ട്. അവൻ എന്താണ് കഴിച്ചത്? എ മാംഗോ. അതാണ് അവിടെ ഒബ്ജക്ട്. മനസ്സിലായോ? ഒരു നോർമൽ സെന്റൻസ് എടുത്ത് നോക്കിയാൽ അതിൽ സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട് എന്ന ഓർഡറിലായിരിക്കും നമ്മളെല്ലാം കാണുന്നത്. ഇനി പലതരത്തിലുള്ള സെന്റൻസുകളുണ്ട്. പലതരത്തിലുള്ള സെന്റൻസുകൾ, അതിന്റെ സ്വഭാവം അനുസരിച്ച് ആ സെന്റൻസുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെന്റൻസുകൾ പ്രധാനമായി നാല് തരമാണ്. സെന്റൻസുകൾ പ്രധാനമായി എത്ര തരമാണ്? നാല് തരമാണ്. അതേതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സെന്റൻസുകളെ പറ്റിയാണ് പഠിക്കുന്നത്. പലതരത്തിലുള്ള സെന്റൻസുകൾ ഉണ്ടെന്ന് പഠിച്ചു അല്ലെ. അതിന്റെ സ്വഭാവം അനുസരിച്ച് സെന്റൻസിനെ പ്രധാനമായിട്ട് നാലായിട്ട് തിരിക്കുന്നു. അതിന്റെ സ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് റിപ്പോർട്ട് ഓഫ് സ്പീച്ച് എഴുതാൻ പറ്റുകയുള്ളൂ. ഓരോ തരത്തിലുള്ള സെന്റൻസിനും ഓരോ രീതിയിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. കേൾക്കാം, ഓരോ ഗ്രാമർ പാർട്ടുകൾ അതിന്റെ തുടർച്ചയാണ് നമ്മൾ അടുത്തത് വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം പഠിച്ചു തന്നെ പോവുക. ആദ്യത്തെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സിലോട്ട് നിങ്ങൾ പോകാവൂ കേട്ടല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, കൈൻഡ്സ് ഓഫ് സെന്റൻസ്, സെന്റൻസുകൾ ഏതൊക്കെ തരമാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഏതൊരു വിദ്യാർത്ഥിയോടുകൂടി ചോദിച്ചാൽ ഏത് തരത്തിലുള്ള സെന്റൻസുകൾ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന്റെ പേര് കറക്റ്റായിട്ട് പറയാൻ പഠിക്കണം. നോക്കാം, ഒന്നാമത്തെ സെന്റൻസ് അസേർട്ടീവ് സെന്റൻസ്. ഏതാണ് ഒന്നാമത്തെ സെന്റൻസ്? ഏതാ? അസേർട്ടീവ് സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഏതാണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ്. മൂന്നാമത്തെ സെന്റൻസ് ആണ് ഇംപെറേറ്റീവ് സെന്റൻസ്. ഏതാണ്? ഇംപെറേറ്റീവ് സെന്റൻസ്. നാലാമത്തെ ഫൈനൽ ആയിട്ടുള്ളതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഓരോ സെന്റൻസും കണ്ടാൽ എങ്ങനെ തിരിച്ചറിയണം? ചില എളുപ്പ വഴികളൊക്കെ ഉണ്ട്, ചില ട്രിക്കി ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട് ഈ സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാൻ. നമുക്ക് അത് പഠിക്കാം. അസേർട്ടീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഇംപെറേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്, ഇങ്ങനെ നാല് തരത്തിലുള്ള സെന്റൻസുകളാണുള്ളത്. അസേർട്ടീവ് സെന്റൻസിന് മറ്റൊരു പേര് കൂടെയുണ്ട്, ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഓർത്തു വെക്കുക, അസേർട്ടീവ് സെന്റൻസിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഇനി നമുക്ക് ഓരോ സെന്റൻസുകളും എന്തൊക്കെയാണെന്ന് പഠിക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ സെന്റൻസിലേക്ക് കടക്കുകയാണ്. അസേർട്ടീവ് സെന്റൻസ് അഥവാ മറ്റൊരു പേരുണ്ടല്ലോ, എന്താണത്? ഡിക്ലറേറ്റീവ് സെന്റൻസ്. അസേർട്ടീവ് സെന്റൻസ് അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസ്. എന്താണ് അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്? അസേർട്ടീവ് സെന്റൻസ് ഇസ് എ സ്റ്റേറ്റ് സെന്റൻസ്. അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ആണ്, വിച്ച് മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ഓർ അസേർഷൻ. ഒരു ഉറപ്പിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രസ്താവന വാചകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അസേർട്ടീവ് സെന്റൻസ് അഥവാ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന, ഒരു നോർമൽ സെന്റൻസിനെ എല്ലാം നമുക്ക് ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുത്താം? അസേർട്ടീവ് സെന്റൻസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. നോക്കാം, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കേസ്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതൊരു അസേർട്ടീവ് സെന്റൻസ് ആണ്, എന്നുവെച്ചാൽ നോർമൽ സെന്റൻസ്, ഒരു പ്രസ്താവന പറഞ്ഞു. രണ്ടാമത്തെ കേസ്, ജോൺ വിൽ കം ടുമാറോ. അതൊരു നോർമൽ സെന്റൻസ് ആണ്. ഹി ഈസ് ആബ്സെന്റ്. അതും ഒരു നോർമൽ സെന്റൻസ് ആണ്. ഒരു അസേർട്ടീവ് സെന്റൻസിന്റെ കറക്റ്റ് ഫോം എന്ന് വെച്ചാൽ സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട് ആയിരിക്കും. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്, ആ ഓർഡറിലായിരിക്കും ഒരു അസേർട്ടീവ് സെന്റൻസ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത്. ഒരു അസേർട്ടീവ് സെന്റൻസ് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതൊരു സെന്റൻസ് ആരംഭിക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണെന്ന് നമുക്കറിയാമല്ലോ അല്ലെ. അസേർട്ടീവ് സെന്റൻസ് അവസാനിക്കുന്നത് എപ്പോഴും ഫുൾ സ്റ്റോപ്പിലായിരിക്കും. ഓർത്തു വെക്കുക, ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസ് അവസാനിക്കുന്നത് എപ്പോഴും എന്തിനായിരിക്കും? ഫുൾ സ്റ്റോപ്പിലായിരിക്കും. അപ്പോൾ ആ ചിഹ്നം ഉപയോഗിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അത് എത്തരത്തിലുള്ള സെന്റൻസ് ആണ്. അപ്പോൾ അസേർട്ടീവ് സെന്റൻസ് ഇസ് എ സെന്റൻസ് വിച്ച് മേക്ക് എ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന വാചകത്തെയാണ് എന്തെന്ന് പറയുന്നത്? അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അസേർട്ടീവ് സെന്റൻസിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ഡിക്ലറേറ്റീവ് സെന്റൻസ്. അസേർട്ടീവ് സെന്റൻസിന് എക്സാമ്പിൾസ് നോർമൽ സെന്റൻസ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അത് എന്തൊരു സെന്റൻസ് ആണ്? ഒരു അസേർട്ടീവ് സെന്റൻസ് ആണ്. അപ്പോൾ അസേർട്ടീവ് സെന്റൻസ് എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സെന്റൻസ് ആണ് പറയുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്.
ഇൻട്രോഗേറ്റീവ് സെന്റൻസും ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്നാൽ വെച്ചാൽ ചോദ്യവാചകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ സെന്റൻസുകളെല്ലാം ഏത് തരത്തിലുള്ള സെന്റൻസ് ആണെന്ന് ചോദിച്ചാൽ ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഒരു ചോദ്യവാചകം തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ, എന്ത് കാണും അവിടെ, ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണും. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ആ സെന്റൻസിന്റെ അവസാനം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് ഏത് തരം സെന്റൻസ് ആണ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അസർട്ടീവ് സെന്റൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, നോർമൽ സെന്റൻസ് ആണ് അസർട്ടീവ് സെന്റൻസ്. അതിന്റെ അവസാനം എന്തുണ്ടായിരിക്കും, ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അസർട്ടീവ് സെന്റൻസും, ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ അത് എന്തൊരു സെന്റൻസ് ആണ്, ഇന്ററോഗേറ്റീവ് സെന്റൻസുമാണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ എസ് എൽ സി എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു മേഖലയാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ മേക്കിംഗും എസ്ഒനോ ക്വസ്റ്റ്യൻ മേക്കിംഗും. അപ്പോൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ടോപ്പിക്കിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ അല്ലെ, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ചോദ്യവാചകങ്ങൾ പ്രധാനമായി രണ്ട് തരമാണുള്ളത്, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനും എസ്ഒനോ ക്വസ്റ്റ്യനും. ചോദ്യവാചകങ്ങൾ ഒരുപാടുണ്ടെങ്കിലും സാധാരണ നോർമലായിട്ട് എടുത്തു പറയുന്നത് എന്തുവാണ്, രണ്ടു തരത്തിലുള്ള ചോദ്യവാചകങ്ങളാണ്, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനും എസ്ഒനോ ക്വസ്റ്റ്യനും. എന്താണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ അറിയാല്ലേ, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കുറെ ക്വസ്റ്റ്യൻ വേർഡ്സുകളുണ്ട് ഇംഗ്ലീഷിൽ, കുറെ ക്വസ്റ്റ്യൻ ചോദ്യവാചകങ്ങൾ, ചോദ്യ വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. വാട്ട്, വിച്ച്, വെൻ, വേർ, ഹൂ, ഹൂസ്, ഹൂമ്, ഹൗ എന്നൊക്കെ പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻ വേർഡ്സുകളുണ്ട്. ആ ക്വസ്റ്റ്യൻ വേർഡ്സിൽ ആരംഭിക്കുന്ന ചോദ്യവാചകങ്ങളെല്ലാം നമുക്ക് ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുത്താം, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താം. അപ്പൊ ആ ചോദ്യ വാക്കുകൾ ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. രണ്ടാമത്തതാണ് എസ്ഒനോ ക്വസ്റ്റ്യൻ അല്ലേ, എസ്ഒനോ ക്വസ്റ്റ്യൻ. എസ്ഒനോ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് എപ്പോഴും ഒരു വേർബിലായിരിക്കും, എന്നുവെച്ചാൽ ഒരു ഓക്സിലറി വേർബിലായിരിക്കും. ഓക്സിലറി വേർബ് എന്തുവാണെന്നൊക്കെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആയൊക്കെ പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ്. ഓക്സിലറി വേർബുകൾ ടോട്ടൽ 24 ഉണ്ട്. ഈസ്, ആർ, ലാവ്, വാസ്, വേറെ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് 24 ഓക്സിലറി വേർബുകളാണ് ഇംഗ്ലീഷിലുള്ളത്. പോട്ടെ, നമുക്ക് അത് പിന്നെ പഠിക്കാം. അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് പ്രധാനമായി രണ്ടു തരമുണ്ട്, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനും എസ്ഒനോ ക്വസ്റ്റ്യനും. ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വേർഡ്സിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങൾ. കേട്ടെ, വാട്ട് ഈസ് യുവർ നെയിം, അവിടെ ഡബ്ല്യു എച്ച് ആണ് ആരംഭിക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിലാണ് ആരംഭിക്കുന്നത്, അതൊരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് എന്തുവാ, ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. രണ്ടാമത്തെ കേസ് ഓക്കെ, ഡു യു ലൈക്ക് ഐസ്ക്രീം, അവിടെ ആൻസർ നമ്മൾ കൊടുക്കുന്നത് എന്തുവായിരിക്കും, ഡു യു ലൈക്ക് ഐസ്ക്രീം എന്ന് ചോദിച്ചാൽ എന്തുമായിരിക്കും ആൻസർ കൊടുക്കുന്നത്, എസ് അല്ലെങ്കിൽ നോ അല്ലെ, അതായിരിക്കും ആൻസർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡു എന്ന് പറയുന്ന ഒരു ഓക്സിലറി വേർബിലാണ് അത് ആരംഭിക്കുന്നത്, ആ ചോദ്യവാചകം ഡു എന്ന് പറയുന്ന ഒരു വേർബിലാണ് ആരംഭിക്കുന്നത് കൊണ്ട് അത് എത്ര എങ്ങനെയുള്ള സെന്റൻസ് ആണെന്ന് ചോദിച്ചതാണ്, എസ്ഒനോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് വെച്ചാൽ ചോദ്യവാചകങ്ങളെയാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗം എന്ന് വെച്ചാൽ ആ സെന്റൻസിന്റെ അവസാനം എന്തുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് പ്രധാനമായി രണ്ടു തരമാണ്, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനും എസ്ഒനോ ക്വസ്റ്റ്യനും. ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വേർഡിൽ ആരംഭിക്കുന്ന ചില ചോദ്യവാചകങ്ങളെയാണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതെങ്കിൽ, എസ്ഒനോ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വേർബിൽ ആരംഭിക്കുന്ന ചോദ്യവാചകങ്ങളെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, എസ്ഒനോ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അടുത്ത മൂന്നാമത്തെ സെന്റൻസ് ആണ് ഇംപരേറ്റീവ് സെന്റൻസ്. ഇംപരേറ്റീവ് സെന്റൻസ് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന എളുപ്പ വഴികൾ, നമ്മൾ പറഞ്ഞ അസർട്ടീവ് സെന്റൻസ് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുമെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഇംപരേറ്റീവ് സെന്റൻസും ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഈ ആശയം മാത്രം ഓർത്തു വെച്ചാൽ, ഇംപരേറ്റീവ് സെന്റൻസ് എന്ന് വെച്ചാൽ ആ സെന്റൻസ് ഒരു കമാൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിരിക്കാം, ഒരു ആജ്ഞ പുറപ്പെടുവിക്കുന്ന വാചകങ്ങളെയൊക്കെ നമുക്ക് ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുത്താം, ഇംപരേറ്റീവ് സെന്റൻസ് ഉൾപ്പെടുത്താം അല്ലേ. രണ്ടാമത്തെ റിക്വസ്റ്റ്, അപേക്ഷ പോലെ പറയുന്ന സെന്റൻസുകളെല്ലാം നമുക്ക് ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുത്താം, ഇംപരേറ്റീവ് സെന്റൻസ് ഉൾപ്പെടുത്താം. അഡ്വൈസ്, ഉപദേശം, വാണി, മുന്നറിയിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള സെന്റൻസുകളെല്ലാം നമുക്ക് ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുത്താം, ഇംപരേറ്റീവ് സെന്റൻസിൽ ഉൾപ്പെടുത്താം. അപ്പോ ഇംപരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ആയിരിക്കാം, ഓർഡർ ആയിരിക്കാം, റിക്വസ്റ്റ് ആയിരിക്കാം, അഡ്വൈസ് ആയിരിക്കാം, വാണിംഗ് ആയിരിക്കാം. ഇതൊക്കെ നമ്മൾ പറയുന്ന ആ ടോൺ ഉപയോഗിച്ച്, ടോൺ അനുസരിച്ചാണ് നമ്മൾ അത് അഡ്വൈസ് ആണോ അല്ലെങ്കിൽ അതൊരു വാണിംഗ് ആണോ അല്ലെങ്കിൽ അതൊരു കമാൻഡ് ആണോ അല്ലെങ്കിൽ അതൊരു അങ്ങനെ എന്തുവാ റിക്വസ്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഫോർ എക്സാമ്പിൾ, കൻ
get out of here. Get out of here എന്ന് പറയുമ്പോൾ അതൊരു ആജ്ഞയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? കമാൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിരിക്കാം. പ്ലീസ് ഗിവ് മീ എ പെൻ. അവിടെ പ്ലീസ് എന്ന് പറയുന്ന വാക്കുണ്ടായതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം അതൊരു റിക്വസ്റ്റ് ആണ് അല്ലെ, ഒരു അപേക്ഷയാണ്. അതുകൊണ്ട് അതും ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെന്ന് പറയാം. ഡോണ്ട് സ്മോക്ക്, ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ടോൺ അനുസരിച്ച് ചിലപ്പോൾ അതൊരു കമാൻഡ് ആയിട്ട് നമുക്ക് പറയാം, അല്ലാതെ ഒരു ഉപദേശം ഒരു അഡ്വൈസ് ആയിട്ട് പറയല്ലേ. പുക വലിക്കല്ലേ, ഡോണ്ട് സ്മോക്ക്. അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് വെച്ചാൽ കമാൻഡ് ആയിരിക്കാം, ഓർഡർ ആയിരിക്കാം, റിക്വസ്റ്റ് ആയിരിക്കാം, അഡ്വൈസ് ആയിരിക്കാം, വാർണിംഗ് ആയിരിക്കാം. ഇത്തരത്തിലുള്ള സെന്റൻസുകളെല്ലാം നമുക്ക് എന്ത് ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുത്താം? ഇമ്പറേറ്റീവ് സെന്റൻസിനകത്ത് ഉൾപ്പെടുത്താം. എക്സാമ്പിൾസ് നോക്കിയേ, ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, പ്ലീസ് ഗിവ് മീ എ പെൻ, ഡോണ്ട് സ്മോക്ക്. അങ്ങനെ നമ്മൾ മൂന്ന് സെന്റൻസുകൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അസർട്ടീവ് സെന്റൻസ് എന്താണെന്ന് പഠിച്ചു, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്താണെന്ന് പഠിച്ചു, ഇമ്പറേറ്റീവ് സെന്റൻസ് എന്താണെന്ന് പഠിച്ചു അല്ലെ. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് തിരിച്ചറിയ എളുപ്പമാണ് അല്ലെ, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അതെന്താണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അതൊരു കമാൻഡോ അല്ലെങ്കിൽ ഒരു ഓർഡറോ റിക്വസ്റ്റോ അഡ്വൈസോ ആണെങ്കിൽ അതെന്താണ്? ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെന്ന് പഠിക്കാം അല്ലെ. പറയാം സബ്ജക്റ്റ് വേർബ് ഒബ്ജക്ട് എന്ന ഓർഡറിലാണെങ്കിൽ അതൊരു അസർട്ടീവ് അല്ലെ. നോർമൽ സെന്റൻസ് അല്ല, എന്തുവാണ്? ഒരു അസർട്ടീവ് സെന്റൻസ് ആണ്. അസർട്ടീവ് സെന്റൻസിന്റെ മറ്റൊരു പേരാണ് എന്തുവാ? ഡിക്ലറേറ്റീവ് സെന്റൻസ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് സെന്റൻസിലോട്ട് തുടങ്ങുകയാണ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് വെച്ചാൽ സ്ട്രോങ് ഫീലിംഗ്സ് അല്ലെങ്കിൽ സഡൻ ഫീലിംഗ്സിനെ കാണിക്കുന്ന വാചകങ്ങളെല്ലാം നമുക്ക് ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുത്താം? എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ ഉൾപ്പെടുത്താം. എക്സ്ക്ലമേറ്ററി സെന്റൻസും തിരിച്ചറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട്, കാരണം അവിടെ ആ സെന്റൻസിന്റെ അവസാനം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് വെച്ചാൽ ഒരു വര ഇട്ടിട്ട് താഴെ ഒരു ഡോട്ട് ഇട്ടാൽ അതൊരു എക്സ്ക്ലമേഷൻ മാർക്ക്. ആ എക്സ്ക്ലമേഷൻ മാർക്ക് ആ സെന്റൻസിന്റെ ഭാഗമായി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ സെന്റൻസിനെ എന്ത് പറയാം? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയാം. സ്ട്രോങ് ഫീലിംഗ് അല്ലെങ്കിൽ സഡൻ ഫീലിംഗ് കാണിക്കുന്ന സെന്റൻസുകളെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, അലാസ് ഹി ഈസ് ഡെഡ്. അലാസ് ഹി ഈസ് ഡെഡ് എന്ന് പറയുമ്പോൾ അലാസ് എന്ന് പറയുമ്പോൾ അതിന്റെ ശേഷം എന്താണ്? ആ സെന്റൻസിന്റെ ഭാഗമായി ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. രണ്ടാമത്തെ നോക്കി, ബ്രാവോ വി വോൺ ദ മാച്ച്, വോ ഇറ്റ് ഈസ് മാർവലസ്. ഇങ്ങനെ നമ്മുടെ ഫീലിംഗ്സ് കൂടെ ഉൾപ്പെടുത്തി പറയുന്ന സെന്റൻസുകളെല്ലാം നമുക്ക് ഏത് കൂട്ടത്തിൽ ഉൾപ്പെടുത്താം? എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ എന്തുണ്ടായിരിക്കും? എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം ചില ഇന്റർജെക്ഷൻസുകൾ പറയാറുണ്ട്. എന്നുവെച്ചാൽ ആ സെന്റൻസിൽ ചില വാചകം ചില വാക്കുകൾ അതിൽ പറയാറുണ്ട്. അലാസ്, ബ്രാവോ, ഹുറേ, വാ, ഹോ, ഇങ്ങനെ പറയും. നമ്മുടെ ഫീലിംഗ്സ് കൂടി ഉൾപ്പെടുത്തി പറയുന്ന ഈ വാക്കുകൾ ആ സെന്റൻസിന്റെ ഭാഗമായി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ സെന്റൻസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു, സെന്റൻസിനെ എത്രയായി തരംതിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നാലായി തരംതിരിക്കുന്നു: അസർട്ടീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഇമ്പറേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ലെ. അങ്ങനെ നാലായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അസർട്ടീവ് സെന്റൻസ് അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ, പ്രസ്താവന വാചകങ്ങളെയാണ് നമ്മൾ അസർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത്, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസുകൾ. രണ്ടാമത്തെ കേസ് പറഞ്ഞു ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ ചോദ്യവാചകങ്ങൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം അതിന്റെ ലാസ്റ്റ് എന്തുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. പിന്നെ പറഞ്ഞത് ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് സെന്റൻസിൽ എന്ത് പറയാം? കമാൻഡ് ആയിരിക്കാം, റിക്വസ്റ്റ് ആയിരിക്കാം, ഓർഡർ ആയിരിക്കാം, വാർണിംഗ് ആയിരിക്കാം, അഡ്വൈസ് ആയിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള സെന്റൻസുകളെല്ലാം നമുക്ക് ഇമ്പറേറ്റീവ് സെന്റൻസിൽ പറയാം. ഫൈനലായിട്ട് പറഞ്ഞത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേഷൻ മാർക്ക് ആ സെന്റൻസിൽ ഉണ്ടോ, അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഇന്റർജെക്ഷൻസ് കൂടെ ഓർത്തു വെക്കുക, ഈ വേർഡ്സുകൾ കൂടെ ഓർത്തു വെക്കുക. അലാസ്, ബ്രാവോ, ഹുറേ, വാ, ഹോ, ഇങ്ങനെ നമ്മുടെ ഫീലിംഗ്സ് കൂടെ ഉൾപ്പെടുത്തി പറയുന്ന സെന്റൻസുകളെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെന്റൻസ് എന്താണെന്ന് മനസ്സിലായി, അത് ഏതൊക്കെ എങ്ങനെയൊക്കെയുള്ള സെന്റൻസുകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഈ സെന്റൻസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് റിപ്പോർട്ടർ സ്പീച്ച് പഠിക്കുമ്പോൾ അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസുകൾ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ ഇനി SLCയുമായി ബന്ധപ്പെട്ട ഒട്ടനേകം ക്ലാസുകൾ ഞങ്ങളുടെ ചാനലിലുണ്ട്, ഇനിയും വരുന്നതായിരിക്കും. SLC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടുക എന്നതാണ് ഞങ്ങളുടെ ചാനലിന്റെ ലക്ഷ്യം. അപ്പോൾ മാക്സിമം ആളുകളിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക്
ഓരോ വർക്കുകളൊക്കെ ഞങ്ങൾ തരുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇതിന്റെ താഴെ കമന്റ് ബോക്സിലായിട്ട് ആ വാട്സാപ്പ് ലിങ്കും ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. 10-ാം ക്ലാസ്സുകാർ അതിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.